السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي സ്നേഹാദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഈ വെള്ളിയാഴ്ച 21/12/2018 വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെടുന്ന ചില കർമ്മങ്ങളെക്കുറിച്ച്, പ്രവൃത്തികളെക്കുറിച്ചാണ് യുഎ ഖുതുബ പ്രതിപാദിക്കുന്നത്. ആമുഖമായുള്ള തഖ്വ വസിയത്ത്: يا ايها الذين امنوا اتقوا الله وامنوا برسوله സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും അല്ലാഹുവിന്റെ ദൂതരിൽ വിശ്വസിക്കുകയും ചെയ്യുക എങ്കിൽ യുക്തികും കിഫ്ലൈനി മിർ റഹ്മതി അല്ലാഹു അവന്റെ കാരുണ്യത്തിൽ നിന്ന് രണ്ടു വിഹിതം നിങ്ങൾക്ക് കനിഞ്ഞേകുന്നതാണ് വയജഅൽ ലകും നൂറൻ തംശൂന ബിഹി മുന്നോട്ട് നടക്കാവുന്ന ഒരു തേജസ്, ഒരു വെളിച്ചം നിങ്ങൾക്ക് അവൻ സംവിധാനിച്ചു തരുന്നതുമാണ്. വയഫ്സിർലക്കും പാപമോചനവും അള്ളാഹു നിങ്ങൾക്ക് നൽകുമെന്ന ഖുർആനിക സൂക്തമാണ്. മുഅ്മിനീങ്ങളെ, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു: ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബ്കുംല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ പിന്തുടരണം എങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് സ്നേഹം വർഷിക്കും. വയഗ്ഫിർ ലക്കും ദുനൂബകും നിങ്ങളുടെ പാപങ്ങൾ അവൻ പൊറുത്തു തരികയും ചെയ്യും. വല്ലാഹു ഗഫൂറുർ റഹീം അല്ലാഹു ഏറെ പാപങ്ങൾ പൊറുക്കുന്നവനും കരുണാമയനുമാണ് എന്നു തിരുനബിയെ അങ്ങ് പ്രഖ്യാപിക്കുക എന്ന്. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുധാവനം ചെയ്യുക എന്നത് അള്ളാഹുവിനെ നാം ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ സൂചനയാണ്. പുണ്യനബിയോടുള്ള ഇഷ്ടമാവട്ടെ അത് ഈമാനിന്റെ ഭാഗവുമാണ്. അവിടുന്ന് പറഞ്ഞു: ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളും തന്നെ പൂർണ്ണ വിശ്വാസിയാവുകയില്ല അവന്റെ മാതാപിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും ഭൂമിയിലെ മറ്റു മുഴുവൻ ആളുകളെക്കാളും അവന് ഞാൻ ഇഷ്ടമുള്ളവനായിത്തീരുന്നതുവരെ എന്ന്. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ടത്തിന്റെ പൂർത്തീകരണമാണ്. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന കാര്യങ്ങളെ നമ്മളും ഇഷ്ടപ്പെടുക എന്നത്. അത് വാക്കുകളാവാം, പ്രവൃത്തികളാവാം, അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന, അല്ലാഹുവിലേക്ക് നമ്മെ സമീപസ്ഥരാക്കുന്ന, ജനങ്ങൾക്കുപകാരപ്രദമാകുന്ന വാക്കാവാം, പ്രവൃത്തിയാകാം, സ്വഭാവ ഗുണങ്ങളാവാം, മറ്റു വിശേഷണങ്ങളാവാം. അങ്ങനെ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യ നമ്മൾ പിന്തുടരുകയും അത് അനുധാവനം ചെയ്യുകയും അവിടുത്തെ ജീവിത വഴികൾ നമ്മൾ അനുകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു പറയുന്നത് കാണാം: لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. നിശ്ചയം അല്ലാഹുവിന്റെ ദൂതരിൽ നിങ്ങൾക്ക്, അഥവാ നിങ്ങളിൽ അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുകയും അല്ലാഹുവിനെ ധാരാളമായി സ്മരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഉദാത്തമായ മാതൃകയുണ്ടെന്ന്. മുഅ്മിനീങ്ങളെ, പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന കർമ്മങ്ങൾ ഏതൊക്കെയാണ്? സ്വാഭാവികമായും നിസ്കാരം പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ആരാധനയാണ്. അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്: വജുഇലത് ഖുർറത്തു ഐനി ഫിസ്സലാഹ്, എന്റെ നയനങ്ങളുടെ ആനന്ദം, എന്റെ കണ്ണുകൾക്ക് ഏറ്റവും കൂടുതൽ ആനന്ദം ലഭിക്കുന്നത് നിസ്കാരത്തിലാണെന്ന്. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരത്തെ ഇഷ്ടപ്പെട്ടു എന്നതുകൊണ്ട് തന്നെ ഫർദ് നിസ്കാരങ്ങളെ വേഗത്തിൽ കൃത്യസമയത്ത് അവിടുന്ന് നിർവഹിക്കാറുണ്ടായിരുന്നു.
സുന്നത്തായ നിസ്കാരങ്ങൾ അവിടെ നിന്ന് ശീലമാക്കാറുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കാന അഹബ്ബു സ്വലാത്തി ഇലാ റസൂലില്ലാഹ്, പുണ്യ നബി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന നിസ്കാരം, മാ ദാവമ അലൈഹ, പതിവായി ചെയ്യുന്ന നിസ്കാരങ്ങളായിരുന്നു, ശീലമായി മാറിയ നിസ്കാരങ്ങളായിരുന്നു. പുണ്യനബി പതിവായി ചെയ്തിരുന്ന, കൃത്യമായി നിസ്കരിക്കുന്നത് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പ്രധാന നിസ്കാരം സുബഹ് നിസ്കാരത്തിനു മുമ്പുള്ള രണ്ടു റക്അത്തുകളായിരുന്നു. പ്രവാചകന്റെ പ്രഭാതം ആരംഭിച്ചിരുന്നത് ആ സുന്നത്തായ രണ്ടു റക്അത്തുകൾ കൊണ്ടായിരുന്നു. അതുവഴി അല്ലാഹുവിന്റെ സാമീപ്യം പുണ്യനബി കരസ്ഥമാക്കുകയായിരുന്നു. അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, ലഹുമാ അഹബ്ബു ഇലയ്യ മിനദ്ദുനിയ ജമീഅ, ഈ ഭൗതിക ലോകം മുഴുവൻ ഒന്നിച്ചു സങ്കൽപ്പിച്ചാലും അതിലേറെ എനിക്കിഷ്ടം ഈ രണ്ടു റക്അത്ത് നിസ്കാരമാണെന്ന്. അതുപോലെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ളുഹുർ നിസ്കാരത്തിന് മുമ്പ് നാലു റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു. അത് പ്രവാചകർക്ക് വലിയ ഇഷ്ടമായിരുന്നു, പതിവായി ചെയ്യാറുമുണ്ടായിരുന്നു. അബ്ദുല്ലാഹി ബിൻ സായിബ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി അർബഅൻ ഖബ്ല ളുഹുർ, പ്രവാചകർ ളുഹുറിന് മുമ്പ് നാലു റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു. അവിടെ നിന്ന് പറഞ്ഞു, ഇന്നഹാ സാഅത്തുൻ തുഫ്തഹു ഫീഹാ അബ്വാബു സമാ, ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്ന സമയമാണ് ളുഹുർ നിസ്കാരത്തിന്റെ തൊട്ടു മുമ്പുള്ള സമയം. വഅഹിബ്ബു അൻ യുസ്അദ ലീ ഫീഹാ അമലുൻ സാലിഹ്, ആ നേരത്ത് ഒരു സൽക്കർമ്മമെങ്കിലും എന്നിൽ നിന്ന് ഉയർത്തപ്പെടണമെന്ന്, അല്ലാഹുവിലേക്ക് ഉയർന്നു പോകണമെന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. പകൽ സമയം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ആരാധനയാണ് നോമ്പെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പെടുക്കുന്നത് പ്രവാചകന് വലിയ ഇഷ്ടമായിരുന്നു, അത് പതിവായി ചെയ്യാറുമുണ്ടായിരുന്നു. കാരണം ആ രണ്ടു ദിവസങ്ങളിൽ നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സമർപ്പിക്കപ്പെടുകയാണ്, പ്രദർശിപ്പിക്കപ്പെടുകയാണ്. പ്രവാചകർ പറഞ്ഞു, വഅഹിബ്ബു അൻ യുഅറഫ അമലി വഅന സ്വായിം, എന്റെ കർമ്മങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ എത്തിക്കപ്പെടുമ്പോൾ ഞാൻ നോമ്പുകാരനായിരിക്കൽ എനിക്കിഷ്ടമാണെന്ന്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെടുന്ന മുഅ്മിനീങ്ങളെ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുന്നതും ആ ഖുർആനിന്റെ അർത്ഥതലങ്ങളെ കുറിച്ച് ആലോചിക്കുന്നതും ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. ഖുർആനിന്റെ സൂക്തങ്ങളിലേക്ക് നോക്കിയിരിക്കുന്നതും ആ സൂക്തങ്ങൾ വീക്ഷിക്കുന്നതും അവയെക്കുറിച്ച് ആലോചിക്കുന്നതും പ്രവാചകന് വലിയ ഇഷ്ടമായിരുന്നു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ ഇഷ്ടത്തോടെ പാരായണം ചെയ്യുകയും പ്രത്യേകം സ്നേഹിക്കുകയും ചെയ്തിരുന്ന ഒരു സൂക്തമായിരുന്നു, അധ്യായമായിരുന്നു സൂറത്തുൽ ഫത്ഹ്. പ്രവാചകർ പറഞ്ഞു, ലഖദ് ഉൻസില തഅലൈയ ലൈലത സൂറ, ഈ രാത്രിയിൽ എനിക്കൊരു അധ്യായം അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ലഹിയ അഹബ്ബു ഇലയ്യ മിമ്മാ ഫലഅത് അലൈഹി ശംസ്, ഈ ഭൂമിയേക്കാൾ ആ അധ്യായം എനിക്കിഷ്ടമാണ് എന്നും അവിടുന്ന് പറഞ്ഞ ശേഷം പാരായണം ചെയ്തു. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന, സൂറത്തുൽ ഫതഹാണത്, ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന് തുടങ്ങുന്ന അധ്യായമാണതെന്നും പ്രവാചകൻ പറയുകയാണ്. കാരണം ആ അധ്യായത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകുന്ന സന്തോഷവാർത്തയുണ്ട്. മുഅ്മിനീങ്ങൾക്ക് നന്മയും തൃപ്തിയും സ്വർഗവും വാഗ്ദാനം ചെയ്യുന്ന സവിശേഷതയും ആ സൂറത്തിനുണ്ട്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ശ്രവിക്കുന്നതേറെ ഇഷ്ടപ്പെട്ടിരുന്നു. ഒരിക്കൽ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകർ പറഞ്ഞു, അത്രേ താങ്കൾ എനിക്ക് ഖുർആൻ ഓതി കേൾപ്പിച്ചു തരണമെന്ന്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, തിരുനബിയേ, അങ്ങേക്ക് അവതീർണമായ ഖുർആനാണ്, ഞാൻ അതങ്ങേക്ക് ഓതി കേൾപ്പിച്ചു തരികയോ എന്ന്. പ്രവാചകർ പറഞ്ഞു,
ഫഇന്നി ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി, ഞാനല്ലാത്തവരിൽ നിന്ന് ഖുർആൻ കേൾക്കുന്നത്, മറ്റൊരാളുടെ പാരായണം കേൾക്കുന്നത് എനിക്കിഷ്ടമാണെന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറഞ്ഞു റളിയല്ലാഹു അൻഹു. ഫഖറഅത്തു അലൈഹി സൂറത്തുൻ നിസാ, ഞാൻ അങ്ങനെ പ്രവാചകന് സൂറത്തുൻ നിസാ പാരായണം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ അല്ലാഹു പറയുന്ന ഫകൈഫ ഇദാ ജിഅ്നാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിഅ്നാ ബിക അലാ ഹാഉലാഇ ശഹീദ, തിരുനബിയെ എല്ലാ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെയും അവർക്കെല്ലാം സാക്ഷിയായി താങ്കളെയും നാം ഹാജരാക്കുമ്പോൾ എന്തായിരിക്കും സ്ഥിതി എന്ന ഖുർആനിന്റെ സൂക്തമെത്തിയപ്പോൾ പ്രവാചകനോട് പറഞ്ഞു അംസിഖ്, താങ്കൾ പാരായണം നിർത്തണമെന്ന്. ഫഇദാ ഐനാഹു തദ്രിഫാൻ, ആ ആയത്തിന്റെ അർത്ഥതലങ്ങളെ കുറിച്ചോർത്ത് പ്രവാചകന്റെ കണ്ണുകളപ്പോൾ നിറഞ്ഞുപോയിരുന്നുവെന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. വിശുദ്ധ ഖുർആൻ ശ്രവിക്കുന്നത് ഉന്നതമായ ആരാധനയാണ്. ആ ഖുർആനിനെ ശ്രവിക്കുന്നത് ഖുർആനിന്റെ അർത്ഥതലങ്ങളെ കുറിച്ച് ആലോചിക്കുവാൻ നമുക്ക് സഹായകമാവും, അർത്ഥങ്ങൾ മനസ്സിലാക്കുവാൻ അത് നമ്മെ സഹായിക്കുകയും ചെയ്യും. എന്നു മാത്രമല്ല, ഖുർആനിനെ ശ്രവിക്കുന്നത് അല്ലാഹുവിന്റെ കാരുണ്യം വർഷിക്കുവാനുള്ള കാരണവുമായി തീരും. അല്ലാഹു പറയുന്നു വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻഫിതു ലഅല്ലകും തുർഹമൂൻ, ഖുർആൻ പാരായണം ചെയ്യപ്പെടുമ്പോൾ നിങ്ങളത് സശ്രദ്ധം ശ്രവിക്കുകയും നിശബ്ദത പാലിക്കുകയും ചെയ്യുക, എങ്കിൽ നിങ്ങൾക്ക് കാരുണ്യവർഷമുണ്ടായേക്കാം. ലൈസ് ഇബ്നു സഅദ് എന്ന മഹാൻ പറയുന്നത് കാണാം, മർ റഹ്മതു ഇലാ അഹദിൻ ബി അസ്റഅ മിൻഹാ ഇലാ മുസ്തമിഉൽ ഖുർആൻ, ഖുർആൻ ശ്രവിച്ചിരിക്കുന്ന ഒരാളേക്കാൾ അള്ളാഹുവിന്റെ കാരുണ്യം ഏറ്റവും വേഗത്തിൽ കരഗതമാക്കാൻ സാധിക്കുന്ന മറ്റൊരാളുമില്ലെന്ന്. കാരണം ഖുർആൻ ഏറ്റവും മഹത്തരമായ ദിക്റാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാവട്ടെ ദിക്റുകളെ വല്ലാതെ ഇഷ്ടപ്പെടുകയും അള്ളാഹുവിനെ എല്ലാ സമയങ്ങളിലും എല്ലാ അവസ്ഥാന്തരങ്ങളിലും സ്മരിക്കുവാൻ ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. പ്രവാചകൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ദിക്റുകളിലൊന്ന് സുബഹ് നിസ്കാരത്തിനും അസർ നിസ്കാരത്തിനും ശേഷമുള്ള ദിക്റുകളായിരുന്നു. പ്രവാചകർ ധാരാളമായി ഇഷ്ടപ്പെട്ടിരുന്ന പ്രധാനപ്പെട്ട ഒരു ദിക്റ് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്ന ദിക്റാണ്. പ്രവാചകർ ആ ദിക്റിനെ കുറിച്ച് പറയുന്നത് അഹബ്ബു ഇലയ്യ മിമ്മാ ഫലഅത് അലൈഹി ശംസ്, ഈ ഭൂമിയേക്കാൾ, ഈ ഭൂമിയിലുള്ള മുഴുവൻ വസ്തുവകകളെക്കാളും എനിക്കിഷ്ടം ഈ വചനങ്ങളാണ്, ഈ ദിക്റുകളാണ്, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന വചനങ്ങളാണ് എന്നും അവിടെ നിന്ന് പറയുകയാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയെ അനുധാവനം ചെയ്യുന്ന മുഅ്മിനീങ്ങളെ അവിടുന്ന് നല്ല സ്വഭാവ ഗുണങ്ങളെയും ആ സ്വഭാവമുള്ള ആളുകളെയും വളരെ ഇഷ്ടപ്പെടുമായിരുന്നു. അവിടുന്ന് പറഞ്ഞു ഇന്ന മിൻ അഹബ്ബിക്കും ഇലൈ, നിങ്ങളിൽ എനിക്കേറ്റവും ഇഷ്ടമുള്ളയാൾ അഹ്സനക്കും അഖ്ലാഖ, നിങ്ങളിൽ സൽസ്വഭാവമുള്ളവരാണ്, സുന്ദരമായ പെരുമാറ്റ രീതികളുള്ളവരാണെന്ന്. പ്രവാചകർ ഇഷ്ടപ്പെട്ടിരുന്ന ഏറ്റവും നല്ല ഒരു സ്വഭാവഗുണം ആളുകളുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു നൽകുക, ആളുകളുടെ കാര്യങ്ങൾ പൂർത്തീകരിച്ചു നൽകുക എന്നതായിരുന്നു. പ്രവാചകർ പറഞ്ഞിട്ടുണ്ട് എന്റെ ഒരു സഹോദരന്റെ ആവശ്യത്തിനു വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കൽ എന്റെ ഈ പള്ളിയിൽ, മദീനയിലെ പള്ളിയിൽ ഒരു മാസം ഭജനയിരിക്കുന്നതിനേക്കാൾ, ഇഹ്തികാഫിരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം എന്റെ സഹോദരന്റെ ഒരു കാര്യനിർവഹണത്തിന് വേണ്ടി ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതാണെന്ന്. പ്രവാചകർ ഇഷ്ടപ്പെട്ടിരുന്ന മറ്റൊരു പ്രധാന സ്വഭാവ ഗുണം സത്യസന്ധതയാണ്. സത്യസന്ധത സമൂഹത്തിൽ വ്യക്തികൾക്കിടയിൽ പരസ്പര വിശ്വാസം ദൃഢീകരിക്കുന്നത് കൊണ്ടാണത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യസന്ധതയെ വളരെയധികം ഇഷ്ടപ്പെടുകയുണ്ടായി. അവിടെ നിന്ന് പറഞ്ഞു അഹബ്ബുൽ ഹദീസ് ഇലൈ അസ്ദഖു, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സംസാരം
ഏറ്റവും സത്യസന്ധമായ സംസാരം ഏതാണോ അത് തന്നെയാണെന്ന് തീർന്നില്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾ സഹനത്തെയും അവധാനതയെയും ഇഷ്ടപ്പെടുന്നവരായിരുന്നു. അഥവാ ആലോചിച്ചും ബുദ്ധിപൂർവകമായും കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവരെ, സ്ഥിരതയോടെ ബുദ്ധിയോടെ കാര്യങ്ങൾ ചെയ്യുന്നവരെ അവിടുന്ന് ഇഷ്ടപ്പെട്ടിരുന്നു. കാരണം ഈ അവധാനതയും സ്ഥിരതയും ഒക്കെ നമുക്കുണ്ടാവുമ്പോൾ അവ തെറ്റുകളിൽ നിന്ന്, അബദ്ധങ്ങളിൽ നിന്ന് മനുഷ്യന് മോചനം നൽകുകയാണ്, സംരക്ഷണം നൽകുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ അനുചരന്മാരിൽ ഒരാളോട് പറഞ്ഞു, അഷജ് അബ്ദുൽ ഖൈസ് എന്ന സഹാബി വര്യനായിരുന്നു അത്, ഇന്ന ഫീക ഖസ്ലതൈൻ, താങ്കളിൽ രണ്ടു ഗുണങ്ങളുണ്ട്, യുഹിബ്ബുഹുമല്ലാഹു വറസൂലു, അല്ലാഹുവിനും അല്ലാഹുവിന്റെ ദൂതർക്കും ആ രണ്ട് സ്വഭാവങ്ങൾ വലിയ ഇഷ്ടമാണ്. ആ രണ്ട് സ്വഭാവങ്ങൾ അൽ ഹിൽമ വൽ അനാത്, ഒന്ന് അവധാനതയാണ്, മറ്റൊന്ന് സഹനമാണ്. മുഅ്മിനീങ്ങളെ, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന മറ്റൊരു കർമ്മം, മറ്റൊരു കാര്യം, സുഗന്ധവും ആകർഷകമായ ആകാരവും സൗന്ദര്യങ്ങൾ സംരക്ഷിക്കുന്നതുമാണ്. അല്ലാഹുവേ, ഞങ്ങളെ നീ നിന്റെ പ്രവാചകനെ ഇഷ്ടപ്പെടുന്നവരിൽ ഉൾപ്പെടുത്തേണമേ, അവിടുത്തെ ചര്യകൾ പിന്തുടരുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തേണമേ. മുഅ്മിനീങ്ങളെ, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിട്ടുവീഴ്ചയും സഹിഷ്ണുതയും വലിയ ഇഷ്ടമായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് ത്വായിഫിലെ ആളുകളെ, പ്രവാചകരെ ഉപദ്രവിച്ച ത്വായിഫുകാരെ നശിപ്പിച്ചു കളയണമോ, അവർക്ക് വിട്ടുവീഴ്ച നൽകണമോ എന്ന് ഇഷ്ടം പ്രവർത്തിക്കാനുള്ള അവസരം നൽകിയപ്പോൾ പ്രവാചകർ ജിബ്രീലിനോട് മറുപടി പറഞ്ഞത്, ബാബു തൗബത്തി വർ റഹ്മത്തി അഹബ്ബു ഇലൈ, എനിക്കിഷ്ടം തൗബയും കാരുണ്യവുമാണെന്നായിരുന്നു. അങ്ങനെ പ്രവാചകർ അവർക്ക് വിട്ടുവീഴ്ച നൽകിയെന്ന് മാത്രമല്ല, അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവകാശികൾക്ക് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ട എല്ലാ ഉടമ്പടികളെയും ഇഷ്ടപ്പെടുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ജാഹിലിയ കാലത്ത് നടന്ന ഹിൽഫുൽ ഫുമൂൽ എന്ന ഉടമ്പടിയെ കുറിച്ച് പ്രവാചകർ പറയുന്നത്, لقد شهدت في دار عبد الله بن جدعان عبد الله بن جدعان എന്ന ആളുടെ വീട്ടിൽ ഞാൻ ഒരു ഉടമ്പടിക്ക് സാക്ഷിയായിട്ടുണ്ട്. മാ ഉഹിബ്ബു അന്ന ലീ ബിഹി ഹുമറൻ നഅം, ഏറ്റവും മുന്തിയ തരം ഒട്ടകങ്ങൾ ധാരാളം എനിക്കുണ്ടാവുന്നതിനേക്കാളും എനിക്കിഷ്ടം ആ ഉടമ്പടിയായിരുന്നു. ലൗ ഉദ്ആ ബിഹി ഫിൽ ഇസ്ലാമിൽ അജബ്, ഇന്നു ഞാൻ ഇസ്ലാമിന്റെ വക്താവാണ്, ഈ സമയത്ത് അത്തരമൊരു പൊതുവായ ഉടമ്പടിക്ക് എന്നെ ക്ഷണിക്കപ്പെടുന്നുവെങ്കിൽ ഞാൻ ആ ക്ഷണം സ്വീകരിക്കുമെന്നും പ്രവാചകർ പറയുകയാണ്. ഹൽഫുൽ ഫുദൂൽ എന്ന് പറയുന്നത് ജാഹിലിയ കാലത്ത് ഗോത്രങ്ങളെല്ലാം ഒരുമിച്ചുകൂടി എടുത്ത ഒരു ഉടമ്പടിയായിരുന്നു. മർദ്ദിതരെ സഹായിക്കുവാനും നന്മയിലും ഗുണത്തിലും പരസ്പരം സഹകരിക്കുവാനും സമൂഹത്തിൽ ഐക്യവും സമാധാനവും സുരക്ഷയും ഉണ്ടാകുവാനും വേണ്ടിയെടുത്ത ഒരു ഒരു കട ഉടമ്പടിയായിരുന്നു അത്. അതുകൊണ്ട് അതുതന്നെയാണ് വിശുദ്ധമായ ദീൻ നമ്മോട് പറയുന്നതും അല്ലാഹു സുബ്ഹാനഹു വതആലയും അവിടുത്തെ പ്രവാചകരും ഇഷ്ടപ്പെടുന്നതും അതുതന്നെയാണ്. പ്രവാചകർ പറയുന്നു, അഹബ്ബുദ്ദീൻ ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള മതം, മതാചാരം, അൽ ഹനീഫിയത്തു സംഹ, വിശാലതയും ഋജുത്വവുമുള്ള വളച്ചുകെട്ടുകളില്ലാത്ത മതമാണെന്ന്. അതുകൊണ്ട് പ്രവാചകനോടുള്ള നമ്മുടെ ഇഷ്ടം നമുക്ക് പുതുക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്താം. പ്രവാചകർ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അതിനുവേണ്ടി നമുക്ക് ഇഷ്ടപ്പെടാം. അങ്ങനെ പ്രവാചകന്റെ ചര്യകളിൽ നമ്മൾക്ക് ജീവിതം വിനിയോഗിക്കാം. അങ്ങനെ പ്രവാചകന്റെ ഇഷ്ടം നമുക്ക് നേടാനാവണം. അങ്ങനെ സ്വർഗത്തിൽ പ്രവാചകന്റെ സഹവാസം നമുക്ക് നേടാനാവണം. പ്രവാചകർ പഠിപ്പിച്ചതുപോലെ, അൽ മർഉ മഅ മൻ അഹബ്ബ്, ഒരാൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരോട് കൂടെയായിരിക്കുമെന്ന് അല്ലാഹുവേ നീ അനുഗ്രഹിക്കണമേ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.